നമസ്കാരം. രാജ്യത്തെ പ്രമുഖ വ്യവസായിയായ മുകേഷ് അംബാനി ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിച്ചതും അവിടുത്തെ അന്നദാന ഫണ്ടിലേക്ക് 151 കോടി രൂപ സംഭാവന ചെയ്തതുമെല്ലാം വിവാദമാക്കാൻ ശ്രമിക്കുകയാണ് ഒരു കൂട്ടം മലയാളികൾ. ഇടത് ചിന്തകർ അല്ലെങ്കിൽ ലെഫ്റ്റ് ലിബറലുകൾ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ കോർപ്പറേറ്റ് വിരുദ്ധം, അന്ധമായ കോർപ്പറേറ്റ് വിരുദ്ധ മനോഭാവമുള്ള ഒരു കൂട്ടം ആളുകളാണ് അംബാനിക്കെതിരെ വലിയ വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അയാൾ സമ്പാദിച്ചുണ്ടാക്കിയ കാശ് അയാൾക്കിഷ്ടമുള്ളതുപോലെ നൽകുന്നു എന്നത് മാത്രമാണ്. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് 151 കോടി രൂപ സംഭാവന നൽകി? അത് ഈ രാജ്യത്തെ പാവങ്ങൾക്ക് കൊടുത്തുകൂടെ? പാവങ്ങളെ പറ്റിച്ച കാശല്ലേ എന്നൊക്കെയാണ് പലരും ഈ സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇടുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ 151 കോടി രൂപ ഇത്രയധികം ഇവിടെ വിവാദമാകുന്നത്? അന്ധമായ കോർപ്പറേറ്റ് വിരോധമാണ് സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ. കേരളത്തിൻ്റെ ഒരു ഇടതുപക്ഷ മനസ്സ് ആ മനസ്സിൻ്റെ ഉള്ളറകളിൽ എപ്പോഴോ കോർപ്പറേറ്റ് എന്ന പദത്തിൻ്റെ അർത്ഥം ഒരു ചീത്ത വാക്കാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് എന്നത് ഒരു ചീത്ത വാക്കാണ് എന്ന രീതിയിലാണ് എപ്പോഴും നമ്മൾ വരച്ച് കാട്ടാറുള്ളത്. കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ അത് എതിർക്കപ്പെടേണ്ടതാണ്, ഇത് ഈ രാജ്യത്ത് പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നാണ് ഈ ഇടതുപക്ഷ ബുദ്ധിജീവികൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഇടതുപക്ഷത്തിൻ്റെ കോർപ്പറേറ്റ് വിരുദ്ധത എന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ശുദ്ധ മണ്ടത്തരമാണ് എന്ന് പറയാതവയ്യ. കാരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സാണ് കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് നികുതിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം ഇന്ത്യൻ സർക്കാരിന് ലഭിക്കുന്നത് എന്നോർക്കണം. ഏതാണ്ട് 7.23 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം, അതായത് 2021-22 സാമ്പത്തിക വർഷത്തിലെ കോർപ്പറേറ്റ് നികുതി മേഖലയിൽ നിന്ന് കിട്ടിയ വരുമാനം. അത് ഈ വർഷം 2022-23 സാമ്പത്തിക വർഷത്തിൽ ജൂലൈ 31 വരെ ഏതാണ്ട് 34% ഉയർന്നിട്ടുണ്ട്. വലിയ വളർച്ച ആ കോർപ്പറേറ്റ് വരുമാന മേഖലയിൽ രാജ്യത്തിനുണ്ടായിട്ടുണ്ട്. ഇതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം. മാത്രമല്ല രാജ്യത്തെ കോർപ്പറേറ്റുകളാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കുന്നത്. 100 തൊഴിലന്വേഷകരിൽ ഏതാണ്ട് 3-4 പേർക്ക് മാത്രമാണ് സർക്കാർ ജോലി ലഭിക്കുക. ബാക്കി 97 പേരും പണിയെടുക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് കോർപ്പറേറ്റ് മേഖലയിലാണ്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പാദന മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നതും കോർപ്പറേറ്റുകളാണ്. അന്ധമായി കോർപ്പറേറ്റുകളെ എതിർക്കുന്നവർ പോലും കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങളാണ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങളാണ് അവർ ഉപയോഗിക്കുന്നതും എന്നും ഓർക്കണം. സത്യത്തിൽ കോർപ്പറേറ്റുകളാണ് ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിൻ്റെയും ഏതൊരു സമ്പദ് വ്യവസ്ഥയുടെയും നട്ടെല്ല് എന്ന് നമുക്കറിയാം. ഉടൻ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രി പരിവാരങ്ങളും എല്ലാം സന്ദർശിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയെല്ലാം കോർപ്പറേറ്റ് സമ്പദ്വ്യവസ്ഥയാണ്. ഇന്ത്യയും അത്തരത്തിലുള്ള ഒരു മിശ്ര സമ്പദ്വ്യവസ്ഥയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പൊതുമേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സമ്പദ്വ്യവസ്ഥ, പൊതുമേഖലയെ അടിസ്ഥാനമായിട്ടുള്ള സാമ്പത്തിക നയം 1990കളുടെ ആരംഭത്തിൽ തന്നെ നമ്മൾ അവസാനിപ്പിച്ചതാണ്. കാരണം അത് രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കടക്കണിയിലേക്കുമാണ് നമ്മളെ തള്ളിവിട്ടത്. ഈ രാജ്യത്തെ റിസർവ് സ്വർണം മുഴുവൻ കൊണ്ടുപോയി വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചിട്ടും IMF-ൽ നിന്നും വായ്പ എടുത്തിട്ടുമൊക്കെയാണ് അന്ന് ഈ രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയത്. ഈ പറയുന്ന പുതിയ നവലിബറൽ സാമ്പത്തിക ആശയങ്ങൾ, ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും എല്ലാം ഈ രാജ്യത്ത് 90കളുടെ ആരംഭത്തിൽ നടപ്പാക്കിയത് കൊണ്ടാണ് രാജ്യം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറിയത് എന്ന് നമുക്കറിയാം. ഈ ചരിത്രം നമ്മുടെ മുന്നിലുണ്ടായിട്ടും ഇപ്പോഴും കോർപ്പറേറ്റ് വിരുദ്ധ മനോഭാവവുമായി ഇടതുപക്ഷ കേരളം മുന്നോട്ടു പോവുകയാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിൽ, സ്വകാര്യ നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിൽ കോർപ്പറേറ്റുകളെ രാജ്യത്തേക്ക് ക്ഷണിച്ചു വരുത്തി, സ്വന്തം സംസ്ഥാനത്തേക്ക് ക്ഷണിച്ചു വരുത്തി തൊഴിൽ അവസരങ്ങളും അതുപോലെ തന്നെ നിക്ഷേപവും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളം എന്ന സംസ്ഥാനം കോർപ്പറേറ്റുകളെ തെറിവിളിക്കുന്നു, കോർപ്പറേറ്റുകളെ ഇവിടെ നിന്ന് അടിച്ചോടിക്കുന്നു, കോർപ്പറേറ്റുകളുടെ ഓഫീസിന് മുന്നിൽ കൊടി നാട്ടി ഇവിടെ ഉൽപ്പാദനം പ്രതിസന്ധിയിലാക്കുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായി ഇപ്പോഴും കേരളം എന്ന സംസ്ഥാനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുടെ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിക്ഷേപമുള്ള സംസ്ഥാനവും കേരളവുമാണ്.
സാമ്പത്തിക രംഗത്ത് ക്രയവിക്രയങ്ങൾ നടക്കണം, നിക്ഷേപങ്ങൾ നടക്കണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം, ഉൽപാദനം വർദ്ധിപ്പിക്കണം, രാജ്യത്തെ സർക്കാരിന്, സംസ്ഥാന സർക്കാരിനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും വരുമാനം വർദ്ധിപ്പിക്കണം. ഇതിനെല്ലാം കോർപ്പറേറ്റ് മേഖല വളരെ ശക്തമായി നിലകൊള്ളേണ്ടതുണ്ട്. കാർഷിക വ്യവസ്ഥ, കാർഷിക മേഖല എന്നതുപോലെ തന്നെ കോർപ്പറേറ്റ് മേഖലയും വളരെ ശക്തമായിരിക്കേണ്ടതുണ്ട്. കോർപ്പറേറ്റ് മേഖലയെ ബാധിക്കുന്ന ഏതൊരു തളർച്ചയെയും രാജ്യത്തെയും തളർത്തുന്നതാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇതിന് വിരുദ്ധമായിട്ടാണ് അംബാനിയെയും അദാനിയെയും പേര് കേൾക്കുമ്പോൾ തന്നെ ചീത്ത വിളിക്കുന്ന ഒരു മനോഭാവം. ആ മനോഭാവമാണ് മുകേഷ് അംബാനിയുടെ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവാദമാക്കാൻ ശ്രമിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.